കറുക ക്രിയേഷൻസിന്റെ ബാനറിൽ പുന്നാട് ഫിലിംസ് ഒരുക്കിയ ഹ്രസ്വചിത്രമാണ് ഡസ്റ്റർ. ആറ്റിങ്ങൽ യമുന തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിലായിരുന്നു ആദ്യ പ്രദർശനം. വിജയൻ പാലാഴിയാണ് കഥയും തിരക്കഥയും ഗാനങ്ങളും രചിച്ചിരിക്കുന്നത്. ഡിംഗ്രി അനിലാണ് സംവിധായകൻ. അഭിലാഷ് റംബോസാണ് ഛായാഗ്രഹണം ഒരുക്കിയിരിക്കുന്നത്. മുൻ നഗരസഭാ ചെയർമാൻ സി ജെ രാജേഷ് കുമാർ, വഞ്ചീർ ഉദയകുമാർ എന്നിവർ പ്രധാന വേഷങ്ങളിൽ മികച്ച അഭിനയമാണ് കാഴ്ചവച്ചത്. ഇവർക്കൊപ്പം അവനവഞ്ചേരി സർക്കാർ സ്കൂളിലെ ഏഞ്ചൽ മറിയ, രേവതി, ഐശ്വര്യ, കിളിമാനൂർ ആർ ആർ വിയിലെ സവിദ്രാജ് തുടങ്ങിയ വിദ്യാർത്ഥികളും ചിത്രത്തിൽ വേഷമിട്ടു. ചിത്രത്തിന്റെ പ്രദർശനത്തിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ അശോക് ശശി, വക്കം ഷക്കീർ, ഞെക്കാട് രാജൻ, ഡോക്ടർ തോട്ടക്കാട് ശശി, അഡ്വക്കേറ്റ് ജയകുമാർ, പൂജ ഇക്ബാൽ, NSK അജി എന്നിവരും പങ്കെടുത്തു. വളരെയേറെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് എൻ്റെ പ്രിയപ്പെട്ട ഈ സുഹൃത്തുക്കൾ ഈ ചെറിയ ഷോർട്ട് ഫിലിം ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഡസ്റ്റർ എന്ന പേരിൽ ശ്രീ വിജയൻ പാലാഴി തിരക്കഥയും കവിതയും ഒക്കെ രചിച്ച് രാജേഷും മറ്റ് സഹ സുഹൃത്തുക്കളും അഭിനയിക്കുന്ന ഈ ചിത്രത്തിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു നിർത്തുന്നു. വളരെ പ്രാധാന്യമുള്ള ഷോർട്ട് ഫിലിമാണ് ഇവിടെ ഇന്ന് നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നത്. നമുക്കറിയാം, സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കോളേജുകളിലും അല്ലാതെയും വളരെ ഭയാനകമായിട്ടുള്ള നിലയിലാണ് എന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഈ മേഖലയിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് ഓരോ രക്ഷകർത്താവിനും ചങ്കെടുപ്പോട് കൂടിയിട്ടാണ് അവർ തിരിച്ചു വരുന്നത് വരെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അവരെവിടെ ചെന്ന് പെടും, എങ്ങനെ പെടും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു കണക്ക് കൂട്ടലും ഇന്ന് കൂട്ടാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളം പ്രത്യേകിച്ച്. അതുകൊണ്ട് ആനുകാലികമായിട്ടുള്ള ഈ ഷോർട്ട് ഫിലിമിന് വളരെയധികം പ്രാധാന്യം ഉണ്ട്. ആനുകാലിക പ്രസക്തിയുള്ള ഇന്ന് കണ്ടിരിക്കേണ്ട കുടുംബ സദസ്സുകൾ, കുഞ്ഞുങ്ങൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു നല്ല ഫിലിമാണ് ഇവിടെ ഇന്ന് പ്രദർശിപ്പിക്കാൻ പോകുന്നത്. കറുക ക്രിയേഷൻസിൻ്റെ ഈ ഷോർട്ട് ഫിലിം കാണാൻ നിങ്ങളെവരെ പോലും പോലെ ഞാനും കാത്തിരിക്കുകയാണ്. എന്തായാലും ഈ സംരംഭത്തിന് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവിധമായ ആശംസകളും നേരുന്നു. അവർക്ക് നമസ്കാരം. എൻ്റെ സുഹൃത്ത് ഉദയനും ഒപ്പം തന്നെ രാജേഷ് ജി കുട്ടിക്കാലം മുതൽ അറിയാവുന്ന സുഹൃത്താണ്. ഡിഗ്രി അനിൽ, ഇവരൊക്കെ ചേർന്ന് ഒരുക്കുന്ന ഈ ഷോർട്ട് ഫിലിമിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞാനൊക്കെ അഭിനയം മതിയാക്കിയ സമയത്ത് നമ്മുടെ പഴയ ചെയർമാൻ അഭിനയം തുടങ്ങിയ കാലം, ഇതൊക്കെ ഇങ്ങനെ കൊണ്ടു നടന്നു അല്ലേ. ശരി, സന്തോഷം. എല്ലാവരും എല്ലാവർക്കും ഈ ടീമിന് അധികാരി സന്തോഷവും എൻ്റെ എല്ലാ ഭാഗങ്ങളും ആശംസകളും നേരുന്നു. സന്തോഷം. ചിത്രത്തിലെ ബാലതാരങ്ങളെ ചടങ്ങിൽ അനുമോദിക്കുകയും ചെയ്തു. നന്നായിരുന്നു. അഭിനന്ദനങ്ങൾ എല്ലാവർക്കും. നല്ലൊരു മെസ്സേജ് അതിനകത്തുണ്ടായിരുന്നു. അടിപൊളി. വളരെ വളരെ നല്ല പടം. കുറെ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഫിലിം. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് ഉദയൻ. പിന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ഒരു മാതൃകയാണ് ഈ ടെലഫോൺ മെസ്സേജുകൾ. വളരെ നന്നായിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു, അതായത് പ്രത്യേകിച്ചും നമ്മുടെ വിദ്യാലയത്തിലെ ഇപ്പോഴത്തെ ഒരവസ്ഥയെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഡിഗ്രി അനിലിൻ്റെ ഫിലിമുകളിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ്. ഇതിൽ ഞാനും ഒരു ഭാഗഭാക്കാണ്, അതിലൊരു സന്തോഷം. വളരെ നല്ല കാലിക പ്രസക്തമായ ഒരു വിഷയത്തെ വളരെ തന്മയത്വ ഭാവത്തോടുകൂടി അവതരിപ്പിക്കാൻ സാധിച്ചു. ഈ നമ്മുടെ ഈ സമൂഹം, പൊതുസമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ തുറന്നു കാട്ടുന്ന ഒരു നല്ലൊരു നേരിൻ്റെ അനുഭവമായി മാറി. വളരെയേറെ ചെറിയ തലമുറകൾക്ക് ഗുണം ചെയ്യുന്ന
ഒരു പാഠമായി ഈ സിനിമ മാറി. ഇതിന് എല്ലാവിധ വിജയങ്ങളും നേരുന്നു. ആ, നമ്മുടെ ഡസ്റ്ററിൻ്റെ ആദ്യ ഷോ കൊള്ളാം, കുഴപ്പമില്ല. നമ്മുടെ പഴയ അല്ല മുൻ ചെയർമാനും ഒക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഡസ്റ്ററിൻ്റെ ഇൻസ്പെക്ടറായിട്ട് വന്ന ആൾ കൊള്ളാം, നമ്മുടെ ഉദയകുമാർ നന്നായിരിക്കുന്നു, കൊള്ളാം. വളരെ നല്ലതായി. വരാതിരുന്നെങ്കിൽ വലിയൊരു അബദ്ധമായി പോയത്. കുട്ടികളും രക്ഷകർത്താക്കളും ഒരുപോലെ കാണേണ്ട നല്ലൊരു ഷോർട്ട് ഫിലിം, നല്ല കയ്യടി കൊടുക്കുന്നു. വളരെയധികം കാലിക പ്രസക്തിയുള്ള ഒരു സിനിമയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കുറച്ചുകൂടെ നീട്ടം വേണമെന്ന് എൻ്റെ അഭിപ്രായം ഉണ്ടായിരുന്നു, എങ്കിലും നന്നായിരുന്നു. അഭിനയിച്ച എല്ലാവരും നന്നായി പെർഫോം ചെയ്തു. പ്രത്യേകിച്ച് ഉദയണ്ണനെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നല്ല രീതിയിലുള്ള കലാകാരനാണ്. ഇനി പുതിയ സിനിമകൾ ഉദയണ്ണന്റെ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. HP News, ആറ്റിങ്ങൽ.